നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ വരുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ മാസം. പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ക്ഷേമനിധി വഴിയുള്ള ആനുകൂല്യവും നമുക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കുടിശ്ശിക വന്നിട്ടുള്ള തുക അത്രയുമാണ് ഈ ക്രിസ്തുമസ് കാലത്ത് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു തുക എത്തിച്ചേരുമ്പോൾ ഗുണഭോക്താക്കളെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നാലോളം വരുന്ന പ്രധാന അറിയിപ്പുകൾ വരുമാന സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഉള്ളത്. കാരണം ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചെങ്കിൽ മാത്രമാണ് തുടർന്ന് നമുക്ക് 1600 വീതമുള്ള പെൻഷൻ തുക എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങളും സമർപ്പിക്കണോ, അല്ലെങ്കിൽ നിലവിൽ സമർപ്പിച്ചവരുടെ സ്ഥിതി എന്തായി എന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മളോട് കൃത്യമായിട്ട് കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ വാട്സപ്പ് വഴി ചാറ്റിലൂടെയും നമ്മളോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവരുടെ സംശയങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് സംശയങ്ങൾ മാറുന്നതിന് ഈ വീഡിയോ ഉപകരിക്കും. ഏറ്റവും ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് ആരൊക്കെ? ഇനി കേവലം 2 മാസം കൂടിയാണ് ശേഷിക്കുന്നത്. അതായത് 2023 ഫെബ്രുവരി 28 മുൻപ് തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ ഏൽപ്പിക്കണം. ഈ ഒരു സമയത്ത്, അതായത് 2023 ഫെബ്രുവരി 28 വരെ പെൻഷൻ നമുക്ക് മുടങ്ങാതെ ലഭിക്കാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ അറിയിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ആരൊക്കെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ, അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ഇനി ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ ഉള്ള പെൻഷൻ സഹായമുണ്ട്. ഇത്തരം പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാവരും തന്നെ, കർഷക തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാവരും തന്നെ ഇത്തരത്തിലെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇതിലൊരു ഇളവുണ്ട്. 2019 ഡിസംബർ 31 വരെ പെൻഷന് സാങ്ഷനായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നവർ മാത്രം ഇതിലേക്ക് അപേക്ഷിച്ചാൽ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതി. 2021 ജനുവരി 1 മുതൽ തുടർന്ന് അങ്ങോട്ട് പെൻഷൻ അപേക്ഷ വെക്കുകയും അതിനുശേഷം അംഗീകാരം ലഭിച്ച് പെൻഷൻ ലഭിച്ചു തുടങ്ങുകയും ചെയ്തവർ ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അത് കൃത്യമായിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. ഇനി വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന പൊതുസേവന കേന്ദ്രങ്ങളെയോ മാത്രമേ ആശ്രയിക്കാവൂ എന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു. കാരണം വ്യാജ വരുമാന സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് പെരുകുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ വയ്ക്കുമ്പോൾ നിലവിൽ പെൻഷൻ ഗുണഭോക്താവിൻ്റെയും അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന മക്കളുടെയും എല്ലാം വരുമാനം ഇതിലേക്ക് കണക്കാക്കും. ഇതിനുവേണ്ടി റേഷൻ കാർഡ്, നമ്മുടെ ആധാർ കാർഡിൻ്റെ, അതായത് പെൻഷൻ ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡ്, ഇനി തന്നാണ്ട് കരമടച്ച രസീത് ഇവയുൾപ്പെടെ സമർപ്പിച്ച് വേണം നമ്മൾ ഓൺലൈൻ വഴി അപേക്ഷ വയ്ക്കുന്നതിന്. രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ എത്തിച്ചേരുന്നതിന് ഒരു ആക്റ്റീവായിട്ടുള്ള ഫോൺ നമ്പർ കൂടി നൽകുന്നതിന് വേണ്ടി എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് 2023 ഫെബ്രുവരി 28 ശേഷമാണ് സമർപ്പിക്കുന്നത് എങ്കിൽ നമ്മുടെ പെൻഷൻ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യും. അപ്പോൾ സസ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷൻ പിന്നീട് നൽകുന്നതല്ല എന്നാണോ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത്, അതിനുശേഷമായിരിക്കും പുനഃസ്ഥാപിച്ച് നൽകുക. 1 ലക്ഷത്തിന് മുകളിലാണ് വരുമാനമെങ്കിൽ അവരെ പെൻഷൻ പദ്ധതിയിൽ നിന്നും സ്ഥിരമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വാർത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.